Hi friends, this is Ashwati from Bharath Academy. Governor Generals of India ne kurichu discuss cheyina video de second part aanu idu. Ivide India de British India de Viceroys ne kurichittaanu discuss cheyina. Lord Canning thottu Lord Elgin second vare ulla Viceroys ne kurichittaanu nammal ivide discuss cheyina. That 1856 thodangiyittu 1899 vare ulla period aayirikkum discuss cheyunnathu. So, നമുക്ക് ഓർഡർ ചെയ്തിട്ട് ആരൊക്കെയായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയ്സ് എന്നുള്ളത് കാണാം. സോ ആദ്യം ആരാണ് വൈസ്രോയ്? ഒരു കൺട്രിയുടെ റീഗൽ റൂളറിനെയാണ് വൈസ്രോയ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് ക്രൗണിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് മൊണാക്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് വൈസ്രോയ്. 1858 ഇന്ത്യയിലെ വൈസ്രോ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിന് റീസൺ ആയിട്ട് വരുന്നത് 1857 റിവോൾട്ട് ആണ്. ഈ 1857 റിവോൾട്ടിനെ ഹിസ്റ്റോറിയൻസ് രണ്ട് രീതിയിൽ കാണുന്നുണ്ട്. ലൈക്ക് ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് ഈ 1857 റിവോൾട്ടിനെ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫസ്റ്റ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ, ചില ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ഇതിനെ ജസ്റ്റ് ഒരു ഷീപ്പ് ഓഫ് മ്യൂട്ടിനി, ഒരു ഷീപ്പ് ഓഫ് ലഹളയായിട്ട് മാത്രമാണ് കാണുന്നത്. എനിവേ, ഈ 1857 റിവോൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ്, അത് കാരണമാണ് ഇന്ത്യയിലെ റൂൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂൾ അവസാനിക്കുന്നതും ഇന്ത്യയുടെ റൂൾ കംപ്ലീറ്റ്ലി ക്വീൻ വിക്ടോറിയയുടെ കീഴിലോട്ട് പോകുന്നതും. ആൻഡ് ഈ ഒരു റിലേഷൻ കാണിക്കാനായിട്ട്, ഈ ക്രൗണിനോടുള്ള ഡയറക്റ്റ് റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർ ജനറൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നുള്ളത് വൈസ്രോയ്സ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ളതാക്കി മാറ്റുന്നത്. ആൻഡ് ദിസ് വൈസ്രോയ് ആകെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയുടെ മുന്നിൽ മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നു. ഇന്ത്യയുടെ ഫസ്റ്റ് വൈസ്രോയ് ലോർഡ് കാനിംഗ് ആണ്. സോ വിൽ ലുക്ക് ഇൻ ടു ലോർഡ് കാനിംഗ്. ലോർഡ് വിസ്കൗണ്ട് കാനിംഗ്. ലോർഡ് വിസ്കൗണ്ട് കാനിംഗ് ആയിരുന്നു ഇന്ത്യയുടെ ലാസ്റ്റ് ഗവർണർ ജനറൽ. 1856 തൊട്ട് 1858 വരെയുള്ള പീരീഡിലായിരുന്നു വിസ്കൗണ്ട് കാനിംഗ് ഗവർണർ ജനറൽ ആയിട്ട് ഇരുന്നത്. സോ ഈ പീരീഡിലാണ്, 1857 അത് വിസ്കൗണ്ട് കാനിങ്ങിൻ്റെ ടൈമിലാണ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓർ ദ ഷീപ്പ് ഓഫ് റിവോൾട്ട് നടക്കുന്നത്. സോ ഇതിന് ആസ്പദമായിട്ടാണ് ഇന്ത്യയുടെ റൂൾ ഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടീഷ് ക്രൗണിലോട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞിരുന്നു. സോ അതിനുശേഷം ഇന്ത്യയെ വൈസ്രോയ് ആയിട്ട് ആദ്യം അപ്പോയിൻറ്റ് ചെയ്യുന്നത് ലോർഡ് വിസ്കൗണ്ട് കാനിങ്ങിനെയാണ്. സോ വിസ്കൗണ്ട് കാനിംഗ് ഇന്ത്യയുടെ ലാസ്റ്റ് ഗവർണർ ജനറലും ഫസ്റ്റ് വൈസ്രോയുമായി മാറി. ഇനി ലാസ്റ്റ് വീഡിയോയിൽ ലോർഡ് ഡൽഹൌസിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ വുഡ്സ് ഡിസ്പാച്ച്, ചാൾസ് വുഡിൻ്റെ ഡിസ്പാച്ചിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. സോ ഈ വുഡ്സ് ഡിസ്പാച്ച് വരുന്നത് 1854 അതിനെ അതിൻ്റെ എഫക്റ്റീവായി കാണിക്കുന്നത് ലോർഡ് വിസ്കൗണ്ടിൻ്റെ ടേമിൽ മാത്രമാണ്. സോ ഈ സമയത്ത് വുഡ്സ് ഡിസ്പാച്ച് എഫക്റ്റീവ് ആകുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റീസ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇത് കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസിലാണ് ഈ മൂന്ന് യൂണിവേഴ്സിറ്റീസ് സ്ഥാപിച്ചത്. ആൻഡ് ലോർഡ് വിസ്കൗണ്ട് കാനിങ്ങിൻ്റെ ടേമിലാണ് ബ്രിട്ടീഷേഴ്സ് ടീ പ്ലാന്റേഷൻസും കോഫി പ്ലാന്റേഷൻസും ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ 1857 ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ദ ഷീപ്പ് ഓഫ് മ്യൂട്ടിനി. ഇത് ഷീപ്പ് ഓഫ് മ്യൂട്ടിനിയുടെ ഒരു ഇമേജ് ആണ്. ഈ ഷീപ്പ് ഓഫ് മ്യൂട്ടിനിയെ കുറിച്ചിട്ടെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു അവസരത്തിൽ പറയുന്നതായിരിക്കും. തിരിച്ച് വിസ്കൗണ്ട് കാനിങ്ങിൻ്റെ ടേമിലോട്ട് വരുമ്പോൾ, നേരത്തെ പറഞ്ഞ പോലെ 1858 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂൾ അവസാനിക്കുന്നത്. ദെൻ 1859 ലോർഡ് ഡൽഹൌസി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് ലോർഡ് വിസ്കൗണ്ട് കാനിങ് വിഡ്രൂ ചെയ്തിരുന്നു. ആൻഡ് 1860 ഇന്ത്യയുടെ പീനൽ കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഈ പീനൽ കോഡ് സെറ്റ് ചെയ്തത് ലോർഡ് മെക്കാഫി ആയിരുന്നു. ആൻഡ് ഇന്ത്യയുടെ ഫസ്റ്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതും 1860 അത് ജെയിംസ് വിൽസൺ ആയിരുന്നു ഇന്ത്യയുടെ ഫസ്റ്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ആൻഡ് 1861 ഇന്ത്യക്ക് ഒരു സെറ്റ് ഓഫ് ആക്ട്സ് പബ്ലിഷ് ചെയ്തിരുന്നു. അതിൽ മേജർ ഒന്ന് ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ദെൻ ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട്, ഇന്ത്യൻ കൗൺസിൽ ആക്ട്, ഇതെല്ലാം ആയിരുന്നു 1861 വന്ന മേജർ ആയിട്ടുള്ള ആക്ടുകൾ. ദെൻ ഇന്ത്യയുടെ ആർക്കിയോളജിക്കൽ സർവേ സ്റ്റാർട്ട് ചെയ്തത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1861
അതേ വർഷം തന്നെയാണ് പോർട്ട്ഫോളിയോ സിസ്റ്റവും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ലോർഡ് കാനിംഗ് ആണ് ഇന്ത്യയിലെ സ്ലേവ് ട്രേഡ് ഇല്ലീഗലായിട്ട് ഡിക്ലയർ ചെയ്യുന്നത് ലോർഡ് കാനിംഗ് ആണ്. ഒപ്പം ഇന്ത്യയിൽ ടാക്സ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ലോർഡ് വിസ്കൗണ്ട് കാനിംഗ് ആണ്. ഇനി കാനിങ്ങിൻ്റെ ടേമിൽ നടന്ന മേജർ ആയിട്ടുള്ള റിവോൾവിനെ നോക്കാം. ഒന്ന്, 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇതിനെ ഷിപ്പോ റിവോൾട്ട് എന്നും വിളിക്കാറുണ്ട്. ദെൻ 1859 വൈറ്റ് മ്യൂട്ടിനിയാണ് മറ്റൊരു മേജർ റിവോൾട്ട് നടന്നത്. വൈറ്റ് മ്യൂട്ടിനി നടത്തുന്നത് 1857 റിവോൾട്ടിൻ്റെ ഭാഗമായിട്ടാണ്, ഐ മീൻ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ വൈറ്റ് മ്യൂട്ടിനി നടന്നതെന്നാണ് പറയുന്നത്. ഇത് നടക്കാനായിട്ടുള്ള റീസൺ, ഈ യൂറോപ്യൻ ഫോഴ്സസിൻ്റെ ഇടയിൽ വളരെ ഒരു ഒരു അൺറസ്റ്റ് ഉണ്ടായിരുന്നു. ഈ അൺറസ്റ്റ് കാരണം ഈ ഫോഴ്സസ് ആകെ ഡിസൊല്യൂട്ട് ചെയ്തു പോകുമ്പോൾ അവിടെ ഒരു അൺറസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ അൺറസ്റ്റ് കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഈ ഇംഗ്ലീഷ് സോൾജിയേഴ്സ് തന്നെ റിവോൾട്ട് ചെയ്യുകയും ചെയ്തു. അതാണ് 1859 വൈറ്റ് മ്യൂട്ടിനി. ദെൻ വരുന്നത് 1859 to 1860 ഇൻഡിഗോ റിവോൾട്ട് ആണ്. ഇൻഡിഗോ റിവോൾട്ട് എന്നുള്ള റീസൺ, ബംഗാളിലാണ് ഇൻഡിഗോ റിവോൾട്ട് നടക്കുന്നത്. ഇതിന് റീസൺ എന്ന് പറയുന്നത് ഈ ഏരിയയിലുള്ള ഫാമേഴ്സ് എല്ലാവരും ഈ പെർമനന്റ് സെറ്റിൽമെന്റ് ഐ മീൻ റീസൺ കൊണ്ട് അവർ ടാക്സ് എമൗണ്ട് വളരെ ഹൈ എമൗണ്ട് പേ ചെയ്യണമായിരുന്നു. ഈ റവന്യൂ പേയ്മെൻറ്റ് അവർക്ക് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് അവർ ക്യാഷ് ക്രോപ്സ് ലൈക്ക് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഇൻഡിഗോയുടെ വില പിന്നീട് താനെ ഇടിഞ്ഞു തുടങ്ങി. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഇൻഡിഗോയ്ക്ക് അധികം മൂല്യം കുറഞ്ഞു, ഇൻഡിഗോ അധികം ഉപയോഗിക്കാതെ. ആ സമയത്ത് ഈ പറയുന്ന കർഷകർക്ക് ഒത്തിരി നഷ്ടങ്ങൾ വരെയും ഇതിന് എഗെയിൻസ്റ്റ് അവരുടെ ആ ഒരു മോശപ്പെട്ട അവസ്ഥക്കെതിരെ അവരൊരു റിവോൾട്ട് നടത്തി. അതിനാണ് ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്നത്. ഇത് 1859 to 1860 ഒരു കാലഘട്ടത്തിലാണ് നടന്നത്. ഈ ഇൻഡിഗോ റിവോൾട്ടിനെ ബേസ് ചെയ്തിട്ട് അന്നത്തെ ഒരു മേജർ റൈറ്ററായ ദീനബന്ധു മിത്ര ഒരു ബംഗാളി ഡ്രാമ എഴുതി. ആ ഡ്രാമയുടെ പേരാണ് നീൽ ദർപ്പൻ. ഇത്രയും കാര്യങ്ങളാണ് ലോർഡ് വിസ്കൗണ്ട് കാനിങ്ങിൻ്റെ ടേമിൽ നടന്നത്. ദെൻ അതിനുശേഷം വരുന്ന വൈസ്രോയ് ആണ് ദ ഏൾ ഓഫ് എൽജിൻ, അല്ലെങ്കിൽ ലോർഡ് എൽജിൻ സെക്കൻഡ്. ലോർഡ് എൽജിൻ സെക്കൻഡ് ആണ് വഹാബി മൂവ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നത്. വഹാബി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് മൂവ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് എ റിലീജിയസ് മൂവ്മെൻറ്റ്. ഇതിൻ്റെ ഹെഡ് മുഹമ്മദ് എം അൽ വഹാബ് ആയിരുന്നു. ദെൻ എൽജിൻ സെക്കൻഡിൻ്റെ അറിയപ്പെട്ടിരുന്ന വെച്ചത് ദ ഗവർണർ ജനറൽ ഓഫ് ദ പ്രൊവിൻസ് ഓഫ് കാനഡ എന്നായിരുന്നു. എൽജിൻ സെക്കൻഡിന് ശേഷം പിന്നീട് വരുന്നത് റോബർട്ട് നേപ്പർ ആണ്. റോബർട്ട് നേപ്പർ ആയിരുന്നു ദ ഫസ്റ്റ് ആക്ടിംഗ് വൈസ്രോയ്. റോബർട്ട് നേപ്പർ ചാർജ് എടുക്കാനുണ്ടായിരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് 1863 ലോർഡ് എൽജിൻ ഹാർട്ട് അറ്റാക്ക് വരെയും മരണടയുകയും ചെയ്തു. ഇതിനോടനുബന്ധിച്ചാണ് റോബർട്ട് നേപ്പറിനെ ഫസ്റ്റ് ആക്ടിംഗ് വൈസ്രോയ് ആയിട്ട് അധികാരമേൽക്കുന്നത്. ഇത് 21 November 1863 അന്ന് തൊട്ട് 2 December 1863 ഉള്ള കാലയളവിൽ റോബർട്ട് നേപ്പർ ഇന്ത്യയുടെ ഫസ്റ്റ് ആക്ടിംഗ് വൈസ്രോയ് ആയിട്ട് ഇരുന്നു. ദെൻ റോബർട്ട് നേപ്പറിന് ശേഷം പിന്നെ വരുന്നത് വില്യം ജെനിസൺ ആണ്. വില്യം ജെനിസൺ ഇന്ത്യയുടെ ഒരു ആക്ടിംഗ് വൈസ്രോയ് ആയിരുന്നു. ദെൻ ഇവർക്ക് രണ്ടു പേർക്കും ഈ രണ്ട് ആക്ടിംഗ് വൈസ്രോയ്ക്ക് ശേഷം പിന്നീട് വന്നതാണ് സർ ജോൺ ലോറൻസ്. സർ ജോൺ ലോറൻസിൻ്റെ ടേം 1864 to 1869 ആയിരുന്നു. സർ ജോൺ ലോറൻസിനെ ദ സേവിയർ ഓഫ് ഇന്ത്യ, ദ സേവിയർ ഓഫ് പഞ്ചാബ് എന്നെല്ലാം അറിയപ്പെട്ടിരുന്നു. ഒപ്പം ഓർഗനൈസർ ഓഫ് വിക്ടറി എന്നറിയപ്പെടുന്നതും സർ ജോൺ ലോറൻസ് തന്നെയാണ്. 1865 അതായത് സർ ജോൺ ലോറൻസിൻ്റെ ടേമിലാണ് കൽക്കത്തയിലും ബോംബെയിലും മദ്രാസിലും ഹൈക്കോർട്ട്സ് സെറ്റ് ചെയ്യുന്നത്. അപ്പം 1867 ഇംപീരിയൽ ഫോറസ്ട്രി സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഇത് ഇന്നത്തെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണ്. അന്ന് അതിനെ ഇംപീരിയൽ ഫോറസ്ട്രി സർവീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്.
Then 1868 ൽ ഒരു സ്കോളർഷിപ്പ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം 1868 ൽ തന്നെ ഇന്ത്യ ആൻഡ് യൂറോപ്പ് തമ്മിലുള്ള ഫസ്റ്റ് ടെലഗ്രാഫ് കമ്മ്യൂണിക്കേഷനും സ്റ്റാർട്ട് ചെയ്തത് 1868 ലാണ്. ഇത്രയും കാര്യങ്ങൾ സർ ജോൺ ലോറൻസിന്റെ ടൈമിൽ നടന്നു. ദെൻ സർ ജോൺ ലോറൻസിന് ശേഷം പിന്നീട് ഗവർണർ ജനറൽ ആയിട്ട് വന്നത് ലോർഡ് മായോ ആണ്. ലോർഡ് മായോന്റെ പീരീഡ് 1869 തൊട്ട് 1872 വരെയായിരുന്നു. ലോർഡ് മായോ ആണ് റെയിൽവേസ് പബ്ലിക് സെക്ടറിലേക്കായിട്ടുള്ള ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം സ്റ്റേറ്റ് റെയിൽവേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ആൻഡ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ലോർഡ് മായോ ആണ്. ദെൻ ഇന്ത്യയുടെ ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓർഗനൈസ് ചെയ്തതും ലോർഡ് മായോ. ദെൻ ലോർഡ് മായോ ഇന്ത്യൻ പ്രിൻസസിന് വേണ്ടി മാത്രം രണ്ട് കോളേജസ് സെറ്റ് ചെയ്തു. ഒന്ന് രാജ്കോട്ട് കോളേജ്, അത് കത്യാവാർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ദെൻ മായോ കോളേജ്, അത് അജ്മീറിലായിരുന്നു. ഈ രണ്ട് കോളേജും ഇന്ത്യൻ പ്രിൻസസിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ആൻഡ് 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ് ചെയ്തു. ആൻഡ് ലോർഡ് മായോയുടെ മറ്റൊരു പെക്കുലാരിറ്റി വാസ് ദ ഓൺലി വൈസ് റോയ്. അധികാരത്തിലേക്ക് അസാസിനേറ്റ് ചെയ്യപ്പെട്ട, കൊല ചെയ്യപ്പെട്ട ഒരേ ഒരു വൈസ് റോയ് ലോർഡ് മായോ ആണ്. ലോർഡ് മായോയെ വധിക്കുന്നത് ഷേർ അലി എന്ന ഒരു പത്താൻ കോൺവിക്ട് ആണ്. ലോർഡ് മായോയ്ക്ക് ശേഷം ലോർഡ് നോർത്ത് ബ്രൂക്ക് ആണ് വൈസ് റോയ് ആയിട്ട് വരുന്നത്. ലോർഡ് നോർത്ത് ബ്രൂക്ക് ചെയ്ത ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു കാര്യം കുക്ക മൂവ്മെന്റ് സപ്രസ് ചെയ്യാം. ഈ കുക്ക മൂവ്മെന്റ് പഞ്ചാബിൽ നടന്ന ഒരു റിലീജിയസ് മൂവ്മെന്റ് ആണ്, ഈ വഹാബി മൂവ്മെന്റ് പോലെ തന്നെ. ഇതിന്റെ റീഡേഴ്സ് ബലാഗ് സിംഗ് ആൻഡ് ഭഗത് ഝവർ ആണ്. ഇവരുടെ ഐഡിയോളജി എന്ന് പറയുമ്പോൾ ലൈഫ് ഷുഡ് ബി സിമ്പിൾ, വളരെ ലഘു ആയിട്ട് വേണം ജീവിതം ജീവിക്കാനായിട്ട്. അവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന റിച്വൽസ് അതിനൊന്നും സ്ഥാനമില്ല, അതെല്ലാം തന്നെ നിർത്തലാക്കണം. എന്നാൽ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് ചാൻറ്റിങ് മാത്രം എന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതായിരുന്നു ഈ രണ്ട് ലീഡേഴ്സിൻ്റെ, ബലാഗ് സിംഗിൻ്റെയും ഭഗത് ജവാറിൻ്റെയും ഐഡിയോളജീസ്. ആൻഡ് ഇവർ ഈ ചാൻറ്റിങ് നടത്തിയിരുന്ന വെച്ചാൽ ഒരു വയലൻ്റ് മെത്തേഡിലാണ്, കൂകി വിളിക്കുന്ന പോലെയായിരുന്നു ഇവരുടെ ചാൻറ്റിങ്. സോ ഈ വയലൻ്റ് മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് ലോർഡ് നോർത്ത് ബ്രൂക്ക് ആണ്. ആൻഡ് കൂക്ക എന്ന് പറയുന്ന വാക്കിന് അർത്ഥം ഷൗട്ടേഴ്സ് എന്നാണ്. ആൻഡ് നോർത്ത് ബ്രൂക്കിൻ്റെ ടേമിലായിരുന്നു എഡ്വേർഡ് സെക്കൻഡ്, പ്രിൻസ് ഓഫ് വെയിൽസ്, വെയിൽസിലെ പ്രിൻസ് ആണ് എഡ്വേർഡ് സെക്കൻഡ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ദെൻ ലോർഡ് നോർത്ത് ബ്രൂക്കിന് ശേഷം ഇന്ത്യയുടെ വൈസ് റോയ് ചെയ്യുന്നത് ലോർഡ് ലൈറ്റൺ ആണ്. 1876 തൊട്ട് 1880 വരെയുള്ള പീരീഡിലായിരുന്നു ലോർഡ് ലൈറ്റൺ ഇന്ത്യയുടെ വൈസ് റോയ് ആയിട്ട് ഇരുന്നത്. ആൻഡ് ലോർഡ് ലൈറ്റനെ ദ വൈസ് റോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലോർഡ് ലൈറ്റൺ ഒരു നല്ല എഴുത്തുകാരനും കൂടിയാണ്. ഓവൻ മാരേജഡ് എന്നുള്ള പേരിലായിരുന്നു ലോർഡ് ലൈറ്റൺ വർക്ക്സ് എഴുതിക്കൊണ്ടിരുന്നത്. ആൻഡ് അതിൽ ലോർഡ് ലൈറ്റൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫേമസ് നോവലാണ് ലുസായ്. ദെൻ കമ്മിങ് ബാക്ക് ടു ലൈറ്റൺ, ലൈറ്റൺ ചെയ്തിട്ടുള്ള റീഫോംസ് ആൻഡ് ആക്ട്സിനെ കുറിച്ചിട്ട് നോക്കാം. 1876 റോയൽ ടൈറ്റിൽസ് ആക്ട് പാസ് ചെയ്യുന്നത്. ഈ റോയൽ ടൈറ്റിൽസ് ആക്ടിലൂടെയാണ് ക്വീൻ വിക്ടോറിയയെ ഇന്ത്യയുടെ എംപ്രസ് ആയിട്ട് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുന്നത്. 1876 റോയൽ ടൈറ്റിൽസ് ആക്ടിലൂടെയാണ്. ആൻഡ് 1877 ലോർഡ് ലൈറ്റൺ ഗ്രാൻഡ് ഡൽഹി ദർബാർ ഓർഗനൈസ് ചെയ്തു. ഈ ഗ്രാൻഡ് ഡൽഹി ദർബാർ ഓർഗനൈസ് ചെയ്യുന്നത് ക്വീൻ വിക്ടോറിയയ്ക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാനായിരുന്നു. ടൈറ്റിൽ കൈസർ ഐ ഹിന്ദ്. ആൻഡ് 1878 വെർണാക്കുലർ പ്രസ് ആക്ട് വന്നു. ഈ പ്രസ് ആക്ടിലൂടെ ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സ്, അതായത് വെർണാക്കുലർ ന്യൂസ് പേപ്പേഴ്സിനൊന്നും ബ്രിട്ടീഷ് പോളിസീസിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിളും പബ്ലിഷ് ചെയ്യാൻ പാടില്ലായിരുന്നു. അതായിരുന്നു ഈ വെർണാക്കുലർ പ്രസ് ആക്ടിലൂടെ കൊണ്ടുവന്ന നിയമം. ദെൻ അതേ ഇയറിൽ തന്നെ 1878 തന്നെ ആംസ് ആക്ട് പാസ് ചെയ്തു. ഈ ആംസ് ആക്ട് പ്രകാരം ഇന്ത്യൻസിന് ഒരാൾക്ക് പോലും ലൈസൻസ് ഇല്ലാതെ ഒരു ആയുധവും കയ്യിൽ കരുതാൻ പാടില്ലായിരുന്നു. ആൻഡ് 1879 ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് വന്നു. ഈ ആക്ട് പ്രകാരം ഈ ഡെക്കാൻ റീജിയനിലുള്ള അഗ്രികൾച്ചറൽസിൻ്റെ, കർഷകരുടെ ഡെറ്റ്സിൽ നിന്ന് അവർക്കൊരു റിലീഫ് കൊടുക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഈ ഡെക്കാൻ അഗ്രികൾച്ചറൽസ് റിലീഫ് ആക്ടിലൂടെ വരുന്നത്. ദെൻ
ഇതിന്റെ ഫസ്റ്റ് കമ്മീഷൻ കമാൻഡ് കമ്മീഷൻ സർ റിച്ചാർഡ് ശ്രേഷ്ഠിയുടെ കീഴിലാണ് വരുന്നത്. ഈ ഫസ്റ്റ് കമാൻഡ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നതും ലോർഡ് ലൈറ്റൺ ആണ്. ദെൻ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻസ് ഇന്ത്യൻസിന് വേണ്ടി സെപ്പറേറ്റ് നടത്താൻ തീരുമാനിക്കുന്നത് സെപ്പറേറ്റ് ചെയ്യുന്നതും ലോർഡ് ലൈറ്റൺ ആണ്. ദെൻ അന്ന് വരെ ഈ സിവിൽ സർവീസ് അതിന് അപ്പയർ ചെയ്യാനായിട്ടുള്ള മാക്സിമം ഏജ് ലിമിറ്റ് 21 ഇയേഴ്സ് ആയിരുന്നു. ഈ 21 ഇയേഴ്സ് എന്നുള്ളത് മാറ്റി അതിനെ 19 ഇയേഴ്സ് ആക്കി മാറ്റിയത് ഈ ലോർഡ് ലൈറ്റൺ ആണ്. ഇതിന് ലൈറ്റന്റെ ടൈമിൽ നടന്ന ഒരു മേജർ വോർ എന്ന് പറയുന്നത് സെക്കൻഡ് ആംഗ്ലോ അഫ്ഗാൻ വോർ ആണ്. ഇത് 1878 തുടങ്ങി 1880 വരെയുള്ള കാലഘട്ടത്തായിരുന്നു ഈ സെക്കൻഡ് അഫ്ഗാൻ വോർ നടക്കുന്നത്. ദെൻ ലോർഡ് ലൈറ്റിന് ശേഷം പിന്നീട് വരുന്ന വൈസ്റോയ് ലോർഡ് റൈപ്പൺ ആണ്. 1880 തൊട്ട് 1884 വരെയുള്ള പീരീഡിലായിരുന്നു ലോർഡ് റിബൺ ഇന്ത്യയുടെ ഗവർണർ സോറി ഇന്ത്യയുടെ വൈസ്റോ ആയിട്ടിരുന്നത്. ദാൻ ഹി വാസ് നോൺ ആസ് ദ പോപ്പുലർ വൈസ്റോ. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു വൈസ്റോ ആയിരുന്നു ലോർഡ് റിബൺ. അപ്പം ഇന്ത്യയിലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഫാദർ എന്നറിയപ്പെടുന്നതും ലോർഡ് റൈപ്പൺ ആണ്. ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഫാദർ എന്ന് അറിയപ്പെടാൻ കാരണം 1882 ലോർഡ് റൈപ്പൺ ആണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് പാസ് ചെയ്യുന്നത്. ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ടിലൂടെ റൈപ്പൺ നോക്കിയത് ഗ്രാസ് റൂട്ട് ലെവൽ വരെയും ഡെമോക്രസി എത്തിക്കാനായിട്ടായിരുന്നു ലോർഡ് റൈപ്പന്റെ ഈ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതേ ഇയറിൽ 1882 തന്നെ നേരത്തെ ലോർഡ് ലൈറ്റൺ കൊണ്ടുവന്നിരുന്ന വെർണാക്കുലർ പ്രസ് ആക്ട് റിപ്പീൽ ചെയ്തിരുന്നു. ആൻഡ് 1881 ഫസ്റ്റ് ഫാക്ടറി ആക്ട് പബ്ലിഷ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ ഫാക്ടറി ആക്ടിലൂടെയാണ് ഈ ലേബറേഴ്സിൻ്റെ ഫാക്ടറി ലേബറേഴ്സിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടായിരുന്നു 1881 ഫസ്റ്റ് ഫാക്ടറി ആക്ട് വരുന്നത്. ദെൻ 1883 ഇൽബർട്ട് ബിൽ പാസ് ചെയ്തു. ഈ ഇൽബർട്ട് ബിൽ എഴുതിയത് സർ സി പി ഇൽബർട്ട് ആണ്. ഈ സർ സി പി ഇൽബർട്ടിന്റെ പേരിലാണ് ഈ ബില്ല് ഇൽബർട്ട് ബിൽ എന്ന് അറിയപ്പെടുന്നത്. ഈ ഇൽബർട്ട് ബില്ല് വരുന്നതിൽ പറയുന്നത് ഇന്ത്യൻ മജിസ്ട്രേറ്റ്സിന് ഇന്ത്യൻ ബോൺ മജിസ്ട്രേറ്റ്സിന് യൂറോപ്യൻ ക്രിമിനൽസിനെയും കൺവിക്ട് ചെയ്യാനായിട്ട് അവരെയും ട്രയൽ ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം കൊടുക്കുന്നതായിരുന്നു ഈ സി പി ഇൽബർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഇൽബർട്ട് ബിൽ. ആൻഡ് അതേ ഇയാളിൽ തന്നെ 1833 തന്നെ ഒരു ഫെമാൻ കോഡും പബ്ലിഷ് ചെയ്തു. ദെൻ ഇന്ന് ചെന്നൈയുടെ കോർപ്പറേഷൻ ബിൽഡിംഗ് അറിയപ്പെടുന്നത് ലോർഡ് റിപ്പൺ ബിൽഡിംഗ് എന്നാണ്. ആൻഡ് ലോർഡ് റിപ്പന് ശേഷം പിന്നീട് ഗവർണർ ജനറലായി വരുന്നത് ലോർഡ് ജെഫ്രിൻ ആണ്. ലോർഡ് ജെഫ്രിൻ 1884 തൊട്ട് 1888 വരെയുള്ള കാലയളവിലായിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറലായിട്ട് ഇരുന്നത്. സോ ഈ ടൈമിലാണ് ലോർഡ് ജെഫ്രിൻ വൈസ്റോയ് ആയിരുന്ന സമയത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. അത് 1885 ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്ന സമയത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ആയിരുന്നത് ലോർഡ് ക്രോസ് ആണ്. ദെൻ ബംഗാൾ ടെനൻസി ആക്ട് പാസ് ചെയ്യുന്നതും 1885. ദെൻ ലോർഡ് ജെഫ്രിൻ്റെ ടേമിലായിരുന്നു തേർഡ് ആംഗ്ലോ ബർമീസ് വോർ നടന്നത്. ദെൻ ഇന്ത്യയിലെ ഫസ്റ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഓർഗനൈസ് ചെയ്യുന്നതും ലോർഡ് ജെഫ്രിൻ ആണ്. ആഫ്റ്റർ ജെഫ്രിൻ ലോർഡ് ലാൻസ്ഡോൺ ആണ് ഇന്ത്യയുടെ വൈസ്റോ ആയിട്ട് അധികാരമേറ്റത്. ലോർഡ് ലാൻസ്ഡോൺ ആണ് 1891 സെക്കൻഡ് ഫാക്ടറി ആക്ട് പാസ് ചെയ്തത്. ഈ സെക്കൻഡ് ഫാക്ടറി ആക്ടിലൂടെ ഈ ഫാക്ടറി ലേബേഴ്സിന് വീക്ക്ലി ഹോളിഡേയ്സ് കൊടുത്തു. ഒപ്പം തന്നെ ഇവർക്ക് വിമനും ചിൽഡ്രനും വർക്ക് ചെയ്യാനായിട്ട് സ്റ്റിപ്പുലേറ്റഡ് വർക്കിംഗ് അവേഴ്സ് അവർ ഫിക്സ് ചെയ്തു. ഈ ആക്ടിൽ വന്ന ഒരേ ഒരു പോരായ്മ എന്തായിരുന്നു എന്ന് വെച്ചാൽ അവർ മെന്നിന് എന്തോരം അവർ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തോരം വർക്കിംഗ് അവേഴ്സ് വേണമെന്നുള്ളത് ഈ സെക്കൻഡ് ഫാക്ടറി ആക്ടിൽ പറഞ്ഞിരുന്നില്ല. ദെൻ 1892 സെക്കൻഡ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് വന്നു. ഈ കൗൺസിൽ ആക്ട് പാസ് ചെയ്യുന്നത് ഇന്ത്യയുടെ വേരിയസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു.
then Lord Lansdowne ആണ് the Durand Commission appoint ചെയ്യുന്നത് ഈ Durand Commission appoint ചെയ്യുന്നത് British ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള border line define ചെയ്യാനായിട്ടായിരുന്നു Durand Commission Lord Lansdowne appoint ചെയ്തത് And then അതിനുശേഷം വരുന്ന Viceroy ആണ് Lord Elgin second 1894 to 1899 വരെയുള്ള പീരീഡിലായിരുന്നു Lord Elgin second ഇന്ത്യയിലെ Viceroy ആയിട്ട് ഇരുന്നത് Lord Bruce എന്നുള്ള പേരിലും Lord Elgin second അറിയപ്പെട്ടിരുന്നു Then 1896 തുടങ്ങി 1897 വരെയുള്ള കാലത്താണ് അതിൻ്റെ Lord Elgin second ഇന്റെ ടൈമിലാണ് രാജസ്ഥാനിലെ ദ ഗ്രേറ്റ് ഫെമൈൻ നടക്കുന്നത് And if famine കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ സ്റ്റഡി നടത്താനും ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ലയൽ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് ഇത്രയും കാര്യങ്ങളാണ് 1899 വരെയുള്ള ലോർഡ് എൽജിൻ സെക്കൻഡ് വരെ എല്ലാ വൈസ്രോയ്സിന്റെ ടേമിൽ നടന്നത് ദെൻ നെക്സ്റ്റ് വൈസ്രോയ് ലോർഡ് കേഴ്സൺ ആണ് ആ ഒരു പേര് തുടങ്ങിയിട്ട് ലോർഡ് മൗണ്ട് ബാറ്റേൺ വരെയുള്ള വൈസ്രോയ്സിനെ കുറിച്ചിട്ട് നെക്സ്റ്റ് പാർട്ടിൽ ഈ വീഡിയോയുടെ തേർഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഇത് കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു